നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ചേരുന്ന നക്ഷത്രങ്ങളാണ്. പശ്വതി നക്ഷത്രം പുരുഷയോനി നക്ഷത്രമാണ്, ദേവഗണമാണ്, മേടൻ രാശിയായതുകൊണ്ട് ചൊവ്വയാണ് അധിപൻ. പശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന് ഭരണി നക്ഷത്രം നല്ല രീതിയിൽ ചേരും. കാർത്തിക ഒരു കാരണവശാലും ചേരില്ല, മൂന്നാളാണ്, അതുകൊണ്ട് ഒഴിവാക്കുക. രോഹിണി നല്ല രീതിയിൽ ചേരും. മകയിരം ആദ്യ ഭാഗം നല്ല രീതിയിൽ ചേരും, അതായത് ഇടവൻ രാശിയിലുള്ള മകയിരം ആദ്യ ഭാഗം നല്ല രീതിയിൽ ചേരും. മിഥുനൻ രാശിയിലുള്ള മകയിരം രണ്ടാം ഭാഗം, തിരുവാതിര, പുണർന്ന മുക്കാൽ ഒരു കാരണവശാലും ചേരില്ല. കാരണം ഒന്ന് മൂന്നാം കൂറാണ്, മറ്റൊന്ന് രാശ്യാധിപന്മാർ ബുധനും ചൊവ്വയും തമ്മിൽ വലിയ ശത്രുതയിലായിരിക്കും, അതുകൊണ്ട് ഒഴിവാക്കുക. കർക്കിടകൻ രാശിയിലുള്ള പുണർന്നങ്കാല്, പൂയം, ആയില്യം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ്. ചിങ്ങൻ രാശിയിലുള്ള മകം ഒരു കാരണവശാലും ചേരില്ല, അനുജന്മനാളാണ്. പൂരവും ഉത്രങ്കാലും നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ്. കന്നിരാശിയിലുള്ള ഉത്രമുക്കാൽ, അത്തം, ചിത്തിര ആദ്യ ഭാഗം ഒരു കാരണവശാലും ചേരില്ല. ഈ രണ്ട് കാല നക്ഷത്രങ്ങൾ ഒന്ന് ഷഷ്ടാഷ്ടമവും അഷ്ടമഷ്ടവും, അതുകൂടാതെ ശത്രുനാഥന്മാർ തമ്മിലാണ് കെട്ടുന്നത്, അതുകൊണ്ട് ഒഴിവാക്കുക. തുലാൻ രാശിയിലുള്ള ചിത്തിര രണ്ടാം ഭാഗം, ചോതി, വിശാഖം മുക്കാൽ നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ്. വൃശ്ചിക രാശിയിലുള്ള വിശാഖംകാല്, അനിഴം, തൃക്കേട്ട ഒരു കാരണവശാലും ചേരില്ല. കാരണം ഷഷ്ടാഷ്ടമവും അഷ്ടമഷ്ടവും സംഭവിക്കുന്നു. ധനുരാശിയിലുള്ള മൂലം നക്ഷത്രം ഒരു കാരണവശാലും ചേരില്ല. കാരണം ജന്മാനുജന്മനാളുകളാണ്, തല്ലൊടുത്തം ഉറപ്പായിരിക്കും, അതുകൊണ്ട് ഇനി അങ്ങനെ ആരെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതാണ് കാരണമെന്നുള്ളൊരു തിരിച്ചറിവ്. അതുകൂടാതെ ഭർത്താവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക, ഗുരുവായൂർ ക്ഷേത്രത്തിലും വഴിപാട് ചെയ്യുക. കൊടുങ്ങല്ലൂരുള്ള തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലും ദമ്പതി പൂജ ചെയ്താൽ കുറച്ച് സമാധാനമുണ്ട്. പിന്നെ യക്ഷി ഏലസ് ധരിച്ചാലും നാൾപൊരുത്തമില്ലാതെ കെട്ടിയവർക്ക് കുറച്ച് വശ്യം അവിടെ സംഭവിക്കും. ഇപ്പോൾ പൂരാടം ഉത്രാടം കാലം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ്, അതായത് ധനുരാശിയിലുള്ള പൂരാടം ഉത്രാടം കാല് നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ്. മകരം രാശിയിലുള്ള ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം, ആദ്യ ഭാഗം ചേർന്ന ഈ രണ്ടാം നക്ഷത്രങ്ങൾ അത്യാവശ്യമെങ്കിലെടുക്കാം. കാരണം അധിപന്മാർ തമ്മിൽ അഗ്നിമാരുത യോഗം നിലനിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടലും ചീറലുമായിട്ടായിരിക്കും ലൈഫ് മുന്നോട്ട് പോവുക. അത്യാവശ്യഘട്ടമാണെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം ഭാഗം, ചതയം, പൂരട്ടാതി മുക്കാൽ ഒരു കാരണവശാലും നമുക്കെടുക്കാൻ പറ്റില്ല. മൂന്നാം കൂറാണ്, നമ്മുടെ കണക്കനുസരിച്ച് രണ്ട് രീതിയിൽ എണ്ണിയാലും, അതായത് തീ വന്ന് കയ്യിൽ മുട്ടിയാലും കൈ വന്ന് തീയിൽ മുട്ടിയാലും നമ്മുടെ കൈ പൊള്ളും, അത് പൊള്ളിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. മീനൻ രാശിയിലുള്ള പൂരട്ടാതി കാലം നല്ല രീതിയിൽ ചേരും. ഉത്രട്ടാതി ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല. ഉത്രട്ടാതി, രേവതി, അശ്വതി അങ്ങനെ മൂന്നാൾ അവിടെ സംഭവിക്കും. മീനരാശിയിലുള്ള രേവതി നക്ഷത്രം നല്ല രീതിയിൽ ചേരുന്നതാണ്. രേവതി, അശ്വതി, അപ്പോൾ അവിടെ ഇരുന്നാൾ ഇരുന്ന് വാഴും. ഇത് തന്നെ സ്ത്രീജന്മം എണ്ണി തുളയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളറിയുക, നമുക്ക് അധിപന്മാരും അകലം ബാധിക്കുന്നതല്ല എന്നൊരു സത്യം തിരിച്ചറിയണം. അല്ലാതെ കണ്ടിട്ട് ഇവർ പറയുന്ന പോലെ സ്ത്രീ ദീർഘപൊരുത്തം എന്ന മണ്ടത്തരത്തിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ പറയുന്ന രീതിയിലുള്ള പൊരുത്തമാണ് നിങ്ങൾ നോക്കിയെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മനസമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിച്ചു തീർക്കാൻ സാധിക്കും എന്ന ഒരു സത്യം കൂടി തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.